പുലിപ്പേടിയിലാണ് കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള ചെമ്പനോട എന്ന മലയോള ഗ്രാമം. ജനവാസ മേഖലയിലെത്തി വളർത്തുമൃഗങ്ങളെ കൊന്ന പുലി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങിയില്ല. ഇതോടെ കുട്ടികളെ പുറത്തുവിടാൻ പോലും ഭയമാണ് നാട്ടുകാർക്ക്. കുട്ടികളെ പേടിപ്പിക്കാനുള്ള പഴയ അടവല്ല. ശരിക്കും പുലിപ്പേടിയിലാണ് ചെമ്പനോട എന്ന മലയോര ഗ്രാമം. മൂന്നാഴ്ച മുൻപ് തേരകത്തിങ്കൽ ജേക്കബിന്റെ വീട്ടിൽ കൂട്ടിൽ കെട്ടിയ നാലാടുകളെ പുലി കൊന്നു. തൊട്ടടുത്ത ദിവസം വടക്കേക്കര റജിയുടെ പറമ്പിൽ മേയുകയായിരുന്ന ആടിനെ പുലി കൊണ്ടുപോയി. പട്ടികാരി സംശയം പിന്നെയും വന്നു നോക്കി. അന്നാ ആട് ഒന്നുമില്ല. വന്നു നോക്കുമ്പോഴത്തേക്കും ആട് മൂന്നെണ്ണം ചത്ത് കിടപ്പുണ്ടോ ഒന്ന് ഞാൻ കളിക്കുന്നു. ഒരാട് തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരം വന്ന് പിടിച്ചിട്ടുണ്ട്. ഒരാൾ കയ്യാൾ മൂളിക്ക് തീറ്റിക്കൊണ്ടിരുന്ന അപ്പൊ എന്തോ ഒരു രണ്ടാട് ഒരു കയ്യാലേക്ക് താഴെ ഇറങ്ങിപ്പോയി. ഒരു ഇതൊരു ചാട്ടം പോലെ ഇട്ടു. രണ്ടു കിണറ് ജീവിതം എടുത്തിരുന്ന സൗണ്ടാണ് കേട്ടത്. നോക്കുമ്പോൾ ഒന്നേ കാണാനില്ല. എടുത്തുകൊണ്ട് ഇവിടുന്ന് ഒരു 10-15 മീറ്റർ അകലെ കാടാ. അതിനകത്ത് കാടി കയറ്റി അയാൾ ജീവനും കൊണ്ട് ബാക്കി ആളുകൾ ചൂടി. കർഷകരുടെ പരാതി രൂക്ഷമായപ്പോൾ മന്ത്രി എത്തി. പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂടൊരുക്കി. എന്നാൽ കൂട്ടിൽ കെട്ടാനുള്ള ആടിനെ ചെന്നായ കൊണ്ടുപോയതോടെ ശ്രമം ഉപേക്ഷിച്ചു. ചെറുകൈ പ്രദേശത്ത് രാത്രി ആയി കഴിഞ്ഞാൽ അങ്ങാടി പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ ഭയപ്പാടോടെ അനുഭവിക്കുക. പ്രഭാതത്തിൽ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പോലും പേടിയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഇവിടെ രാവിലെ തെങ്ങേറെ വന്ന് 6 മണിയായപ്പോഴേ മുകളിലെ കാടിന്ന് പുലിയുടെ മുരളിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുലി പ്രദേശത്തിനുണ്ട്. ഇവിടുന്ന് വിട്ടുപോയതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പുലി മാത്രമല്ല, വൈദ്യുതി വേലി കടന്നെത്തുന്ന ആനയും തേങ്ങയും മാങ്ങയും തുടങ്ങി ഒന്നും വെറുതെ വിടാത്ത കുരങ്ങും കൃഷി നശിപ്പിക്കുന്ന പന്നിയുമെല്ലാം ഭീഷണിയാണ് ചെമ്പനോടക്കാർക്ക്. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. ഞാൻ 1991 ഇവിടെ താമസം തുടങ്ങിയത്. പക്ഷേ ഒരു 10 വർഷം മുമ്പ് വരെ ഇങ്ങനെയുള്ള ശല്യങ്ങളില്ല. അത്യാവശ്യം പന്നി വരുമെന്നല്ലാതെ മറ്റു ആനയുടെ ശല്യങ്ങളില്ല, പുലിയോ കടുവ അങ്ങനെ യാതൊരു ശല്യങ്ങളില്ല. 10 വർഷത്തിന് ഇപ്പുറത്തേക്കാണ് ആനയുടെ ശല്യം രൂക്ഷമായതും അതിനുശേഷം ഇപ്പോൾ 2 വർഷമാണ് പുലിയുടെയും കടുവയുടെയും ശല്യം വരുന്നത്. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്നും തരിശു കിടക്കുന്ന സ്വകാര്യ ഭൂമിയിലെ കാട് വെട്ടിത്തെളിക്കണമെന്നും ചെമ്പനോടക്കാർ പറയുന്നു. പുലി ഈ പ്രദേശം വിട്ട് പൂഴിത്തോട് വനമേഖലയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. പക്ഷേ ചെമ്പനോടയിലെ 1000 വീടുകളിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ആ വിശദീകരണത്തിനായിട്ടില്ല. ചെമ്പനോടയിൽ നിന്ന് ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്, ന്യൂസ്.